കൊറോണ സ്ഥിരീകരിച്ച അമിത്ഷായ്ക്ക് സൗഖ്യം ആശംസിച്ച് വിവിധ രാഷ്ട്രീയ നേതാക്കൾ. അസുഖം വേഗത്തിൽ ഭേദമാകട്ടെ എന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ആശംസിച്ചു. അസുഖം മാറാൻ പ്രാർത്ഥിക്കുന്നതായി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ട്വീറ്റ് ചെയ്തു. ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും അസുഖം മാറാൻ പ്രാർത്ഥിക്കുന്നതായി അറിയിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെയാണ് അദ്ദേഹത്തിന് രോഗം ബാധിച്ച വിവരം ട്വിറ്ററിലൂടെ ഇന്നലെ പുറത്തുവിട്ടത്. കർണാടക മുഖ്യമന്ത്രി ബി എസ് യെദ്യൂരപ്പയ്ക്ക് കൊറോണ. യെദ്യൂരപ്പയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് യെദ്യൂരപ്പ ട്വിറ്ററിലൂടെ അറിയിച്ചു. താനുമായി സമ്പർക്കം പുലർത്തിയവർ ക്വാറന്റീനിൽ പോകണമെന്നും അദ്ദേഹം അറിയിച്ചു. യെദ്യൂരപ്പയ്ക്ക് രോഗലക്ഷണങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇന്നലെ കർണാടക ഗവർണറെയും അദ്ദേഹം സന്ദർശിച്ചിരുന്നു. യെദ്യൂരപ്പയുടെ മകൾക്കും കൊറോണ സ്ഥിരീകരിച്ചു. ഇവരെ മണിപ്പാൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംസ്ഥാനത്ത് കൊറോണ രോഗവ്യാപനം വർദ്ധിക്കുകയാണ്. ഇന്നലെ മാത്രം സമ്പർക്കത്തിലൂടെ 991 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. വരും ദിവസങ്ങളിൽ രോഗികളുടെ എണ്ണം വർദ്ധിക്കാനാണ് സാധ്യതയെന്ന് ആരോഗ്യവകുപ്പ് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. തലസ്ഥാന ജില്ലയിലാണ് രോഗികളുടെ എണ്ണം ഏറ്റവും കൂടുതലുള്ളത്. മലബാർ മേഖലയിൽ ആശങ്ക പടർത്തി കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിൽ കൊറോണ രോഗബാധിതരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. രണ്ട് ജില്ലകളിലും സമ്പർക്കത്തിലൂടെ രോഗം വർദ്ധിക്കുന്നതോടെ കർശന നിയന്ത്രണങ്ങളും നിരീക്ഷണങ്ങളും ഏർപ്പെടുത്താനാണ് ലക്ഷ്യമിടുന്നത്. എറണാകുളം ജില്ലയിൽ 8 ദിവസം പ്രായമുള്ള കുഞ്ഞിനുൾപ്പെടെ 128 പേർക്കാണ് ഇന്നലെ മാത്രം കൊറോണ സ്ഥിരീകരിച്ചത്. 7 ആരോഗ്യ പ്രവർത്തകർക്കും 1 നവജാത ശിശുവിനുമടക്കം 79 പേർക്കും രോഗം ബാധിച്ചത് സമ്പർക്കത്തിലൂടെയാണ്. രോഗവ്യാപനത്തോട് ഉയരുന്നതും ആരോഗ്യ പ്രവർത്തകർക്കടക്കം സമ്പർക്കത്തിലൂടെ രോഗം ബാധിക്കുന്നതും ജില്ലയിൽ കൂടുതൽ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. 2050 പേർക്കാണ് ജില്ലയിൽ ഇതുവരെ കൊറോണ സ്ഥിരീകരിച്ചത്. മലപ്പുറത്ത് ആശങ്ക വിതച്ച് സമ്പർക്ക രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. ഇന്നലെ വൈറസ് ബാധ സ്ഥിരീകരിച്ച 126 പേരിൽ 117 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് വൈറസ് ബാധ ഉണ്ടായിരിക്കുന്നത്. 4 ആരോഗ്യ പ്രവർത്തകരടക്കം 11 പേർക്ക് രോഗബാധയുണ്ടായതിൻ്റെ ഉറവിടം കണ്ടെത്താനാകാത്തതും ആശങ്ക വർദ്ധിപ്പിക്കുന്നു. നിലവിൽ ജില്ലയിൽ 910 പേരാണ് രോഗം ബാധിച്ച് ചികിത്സയിലുള്ളത്. ആരോഗ്യ പ്രവർത്തകരിൽ വൈറസ് ബാധയേറുന്നത് കോട്ടയം ജില്ലയെ ഏറെ ആശങ്കയിലാഴ്ത്തുകയാണ്. കോട്ടയം മെഡിക്കൽ കോളേജിലെ വനിതാ സർജൻ അടക്കമുള്ളവർക്കാണ് കൊറോണ സ്ഥിരീകരിച്ചത്. ഇന്നലെ 64 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് വൈറസ് ബാധ ഉണ്ടായത്. 1314 പേരാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ച് ജില്ലയിൽ ഇപ്പോൾ 572 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. കൊല്ലം ജില്ലാ ജയിലിലെ 14 പേരടക്കം 69 പേർക്കാണ് ഇന്നലെ ജില്ലയിൽ കൊറോണ സ്ഥിരീകരിച്ചത്. ഇതിൽ 51 പേർക്കും സമ്പർക്കത്തിലൂടെയായിരുന്നു വൈറസ് ബാധ. വിദേശത്തു നിന്നെത്തിയ 12 പേർക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ 6 പേർക്കും രോഗം കണ്ടെത്തി. ജില്ലയിൽ 586 പേർ നിലവിൽ ചികിത്സയിലുണ്ട്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് സി ആപ്റ്റിലെ ഉദ്യോഗസ്ഥർ ഇന്ന് കൊച്ചി കസ്റ്റംസ് ഓഫീസിൽ ഹാജരാകും. കഴിഞ്ഞ ദിവസം സി ആപ്റ്റിൽ പരിശോധന നടത്തി രേഖകൾ പിടിച്ചെടുത്ത കസ്റ്റംസ് ഉദ്യോഗസ്ഥരോട് ഇന്ന് നേരിട്ട് ഹാജരാകാൻ നിർദ്ദേശം നൽകുകയായിരുന്നു. UAE കോൺസുലേറ്റിലെ ചില ഉദ്യോഗസ്ഥർ ഇവിടെ സ്ഥിരമായി വന്നിരുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന. മന്ത്രി കെട്ടി ജലലിന് കീഴിൽ വരുന്ന സ്ഥാപനത്തിൽ നയതന്ത്ര ചാനൽ വഴി ഖുറാൻ അടക്കം എത്തിച്ചതായി നേരത്തെ കണ്ടെത്തിയിരുന്നു. സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് CBI അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് UDF സംഘടിപ്പിക്കുന്ന സ്പീക്ക് അപ്പ് കേരള സത്യാഗ്രഹം ഇന്ന്. UDF ജനപ്രതിനിധികളും ഭാരവാഹികളും കൊറോണ മാനദണ്ഡം പാലിച്ച് അവരവരുടെ വീടുകളിലോ ഓഫീസിലോ ആകും സത്യാഗ്രഹം അനുഷ്ഠിക്കുക. രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് സത്യാഗ്രഹം. കേരളത്തിന് ചുമതലയുള്ള ACC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക് ഓൺലൈനായി സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്യും. സ്വർണ്ണക്കള്ളക്കടത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് BJP 18 ദിവസം നീണ്ടു നിൽക്കുന്ന ഉപവാസ സമരം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെയാണ് UDFന്റെ സമരം. നയതന്ത്ര ബാഗിൽ സ്വർണം കടത്തിയ കേസിൽ അറസ്റ്റിലായ 4 പ്രതികളുമായി മലപ്പുറത്ത് NIA സംഘം തെളിവെടുപ്പ് നടത്തി. കസ്റ്റഡിയിൽ ലഭിച്ച റമീസ് ഉൾപ്പെടെ മലപ്പുറം സ്വദേശികളായ പ്രതികളുമായി 4 സംഘങ്ങളായി തിരിഞ്ഞായിരുന്നു തെളിവെടുപ്പ്. സ്വർണ്ണക്കള്ളക്കടത്തിനൊപ്പം പ്രതികളുടെ അപാല ബന്ധവും നിരോധിത സംഘടനകളുമായുള്ള ഇടപാടുകളും അടുത്ത ബന്ധവും വിശദമായി തന്നെ NIA അന്വേഷിക്കും. പ്രധാന പ്രതി റമീസിനെ പെരിന്തൽമണ്ണ വെട്ടത്തൂരിലെ വീട്ടിലും മറ്റു പ്രതികളുടെ വീട്ടിലും എത്തിച്ച് തെളിവെടുത്തു. എഴുത്ത്
എഴുത്തു പരീക്ഷ നടന്ന് മാസങ്ങൾ പിന്നിട്ടിട്ടും എങ്ങും എത്താതെ ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസസ് സൂപ്പർവൈസർ നിയമനം. കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് പ്രധാന പങ്ക് വഹിക്കുന്ന തസ്തികയായ ICDS സൂപ്പർവൈസർമാരെ PSCയും സർക്കാരും പൂർണ്ണമായും തഴഞ്ഞു. മുഖ്യമന്ത്രിയുടെ വാഗ്ദാനവും പാഴായതോടെ സംസ്ഥാനത്ത് 250ലധികം കസേരകളാണ് ഒഴിഞ്ഞുകിടക്കുന്നത്. ഈ കോവിഡ് കാലത്ത് ICDS സൂപ്പർവൈസർ അവശ്യ സേവനങ്ങളിൽ ഒന്നാണ്. മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ ഇത് എടുത്തു പറഞ്ഞിട്ടുള്ളതാണ്. കുഞ്ഞുങ്ങളുടെയും ഗർഭിണികളുടെയും മുലയൂട്ടുന്ന അമ്മമാരുടെയും കൗമാരക്കാരുടെയും വാർദ്ധക്യം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെയും എല്ലാ കാര്യങ്ങളിലും തിരുവനന്തപുരം വഞ്ചിയൂർ സബ് ട്രഷറിയിൽ നടന്ന പണം തട്ടിപ്പിൽ കൂടുതൽ പേർക്കെതിരെ നടപടിയുണ്ടായേക്കും. ട്രഷറി ബുക്ക് ക്ലോസ് ചെയ്തപ്പോൾ 2 കോടിയുടെ തട്ടിപ്പ് കണ്ടെത്താൻ കഴിയാഞ്ഞത് ഗുരുതര വീഴ്ചയാണെന്നാണ് ധനവകുപ്പിന്റെ വിലയിരുത്തൽ. വിരമിച്ച ഉദ്യോഗസ്ഥന്റെ യൂസർ നെയിമും പാസ്വേഡും ഇല്ലാതാക്കാത്തത് ടെക്നിക്കൽ വിഭാഗത്തിന്റെ പിഴവാണെന്ന് കണ്ടെത്തിയ സ്ഥിതിക്ക് ടെക്നിക്കൽ കോർഡിനേറ്ററിനെതിരെയും നടപടിയുണ്ടാകും. ആലുവയിൽ നാണയം തൊണ്ടയിൽ കുടുങ്ങി ചികിത്സ കിട്ടാതെ മരിച്ച 3 വയസ്സുകാരന്റെ മൃതദേഹം ഇന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യും. പോലീസ് സർജന്റെ നേതൃത്വത്തിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടക്കുക. കുട്ടിയുടെ മരണകാരണം നാണയം വിഴുങ്ങിയതല്ലെന്നാണ് എക്സ്റേ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത്. മരണത്തിൽ ദുരൂഹമുള്ളതിനാലാണ് പോസ്റ്റ്മോർട്ടം പോലീസ് സർജന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. ആലുവയിൽ 3 വയസ്സുകാരനെ ചികിത്സ നിഷേധിച്ച് മരണത്തിലേക്ക് തള്ളിവിട്ടെന്ന ആരോപണം. ആശുപത്രിക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം ശക്തമാണ്. വീഴ്ച വരുത്തിയവർക്കെതിരെ ശക്തമായ നടപടി വേണമെന്നാണ് ആവശ്യം. ചട്ടങ്ങൾ കാറ്റിൽ പറത്തി കേരള സഹകരണ മാർക്കറ്റിംഗ് ഫെഡറേഷനിൽ ബന്ധു നിയമനമെന്ന പരാതി. IAS ഉദ്യോഗസ്ഥനെ നിയമിക്കേണ്ട മാനേജിംഗ് ഡയറക്ടർ തസ്തികയിൽ മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ ബന്ധുവിന് നിയമനം നൽകിയെന്നാണ് പരാതി. KSFE ഡെപ്യൂട്ടി ജനറൽ മാനേജറായിരുന്ന SK സനിലിനെ മാർക്കറ്റിംഗ് ഫെഡറേഷന്റെ MDയായി നിയമിച്ചതും ചട്ടലംഘനമാണെന്ന് ചൂണ്ടിക്കാണിച്ചു. മന്ത്രിയുടെ ഭാര്യയുടെ ബന്ധുവിനെയാണ് ഇപ്പോൾ നിയമിച്ചിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ അവിടെ മറ്റുള്ള നിയമനങ്ങൾ. കരാർ അടിസ്ഥാനത്തിൽ നിരവധി ആളുകളെയാണ് നിയമിച്ചുകൊണ്ടിരിക്കുന്നത്. മാനേജർ പോസ്റ്റിൽ വന്നതിന് ശേഷം നിരവധി അഴിമതി ആരോപണങ്ങളാണ് ഇദ്ദേഹത്തിനെതിരെ നിലനിൽക്കുന്നത്. ഇതിനെതിരെയാണ് ഇപ്പോൾ മാർക്കറ്റിംഗ് ഫെഡിൻ്റെ ഒരു സൊസൈറ്റി തന്നെ കേസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ കേസ് ഇല്ലാതാക്കാനുള്ള ശ്രമമാണ്, ഭരണത്തെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് ഈ മാനേജർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വനമന്ത്രിയുടെ പഞ്ചായത്തിൽ 50 കുടുംബങ്ങൾക്ക് പട്ടയം നിഷേധിച്ച് ഇടത് സർക്കാർ. പുനലൂർ നിയോജക മണ്ഡലത്തിലെ ഏരൂർ ഗ്രാമപഞ്ചായത്തിലെ നടുക്കുന്നുംപുറം പ്രദേശത്താണ് 50 കുടുംബങ്ങൾ സ്വന്തം ഭൂമിയിൽമേലുള്ള അവകാശത്തിനായി 40 വർഷമായി കാത്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നൽകപ്പെടുന്ന എല്ലാ ആനുകൂല്യങ്ങളും നിഷേധിക്കപ്പെടുകയാണ്. ലൈഫ് ഭവന പദ്ധതി പ്രകാരം അപേക്ഷ നൽകുന്നതിന് കഴിയുന്നില്ല. കിസാൻ സമ്മാന പദ്ധതി പ്രകാരമുള്ള അപേക്ഷകൾ നൽകാൻ കഴിയുന്നില്ല. അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരാവശ്യത്തിനും ഈ ഭൂമി പടയപ്പെടുത്തുന്നതിന് ഒന്നും കഴിയാത്ത സാഹചര്യം നിലനിൽക്കുകയാണ്. വർഷങ്ങളായി ഈ പ്രദേശത്തുള്ള പാവപ്പെട്ട ആളുകൾ മുട്ടാത്ത വാതിലുകളില്ല. എന്നാൽ അവർക്കിതുവരെ പട്ടയം നൽകുന്നതിന് മാറി മാറി ഭരണത്തിലിരുന്ന UDFനോ LDFനോ കഴിഞ്ഞിട്ടില്ല. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുള്ളതിനാൽ സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. 4 ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇടുക്കി, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ഒഡീഷ തീരത്തിനടുത്തായി വടക്കൻ ബംഗാൾ ഉൾക്കടലിൽ അടുത്ത ആഴ്ച ന്യൂനമർദ്ദം രൂപപ്പെട്ടേക്കും. ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ അണക്കെട്ടുകളുടെ സമീപത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. മലയോര മേഖലകളിലേക്കുള്ള രാത്രി സഞ്ചാരം പൂർണ്ണമായി ഒഴിവാക്കണമെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കാലവർഷം ശക്തമായതോടെ വയനാട് ജില്ലയിൽ മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ട് ജില്ലാ ഭരണകൂടം. പഞ്ചായത്തുകളിലും താലൂക്കുകളിലും കൺട്രോൾ റൂമുകൾ ആരംഭിച്ചു. ദേശീയ ദുരന്ത നിവാരണ സേനയെയും സജ്ജമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഈ മാസമാണ് പുത്തുമല ദുരന്തമുണ്ടായത്. മലപ്പുറം തിരുവാലി ഗ്രാമപഞ്ചായത്തിലെ ഒരു കുടുംബത്തിന് പഞ്ചായത്ത് അധികൃതർ കുടിവെള്ളം നിഷേധിക്കുന്നതായി പരാതി. തിരുവാലി ചക്കരക്കാട്ടിൽ അബ്ദുൾ കരീമിനും കുടുംബത്തിനെയും മൂർഖൻകുണ്ട് കുടിവെള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നാണ് ആക്ഷേപം.
പാലക്കാട് മുതലമട നാവിളുന്തോട് വനവാസി കോളനിയിലേക്ക് റോഡിനായി വേണ്ടത് ചെയ്യുമെന്ന് നെന്മാറ MLA കെ ബാബു. കഴിഞ്ഞ ദിവസം കോളനിയിൽ ചികിത്സ ലഭിക്കാതെ വഴിയിൽ മരിച്ച വനവാസി ഉരുമൂപ്പന്റെ വീട് സന്ദർശിച്ച ശേഷമാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. റോഡില്ലാത്തത് കോളനി നിവാസികളെ ദുരിതത്തിലാക്കുന്നത് ജനം TV ആദ്യം പുറത്തുകൊണ്ടുവന്നത്. ഇവിടെ കഴിഞ്ഞ ദിവസം ചികിത്സ കിട്ടാതെ മരണപ്പെട്ടു ഒരാളെന്നുള്ള ഒരു വാർത്ത ചാനലുകളിലെല്ലാം വന്നിരുന്നു. അതിൻ്റെ സത്യാവസ്ഥ ശരിക്കും സാധാരണ ഇവിടെ ഒരു പ്രൈവറ്റ് റോഡ് മണ്ണു റോഡ് ഇവിടെ ഉണ്ട്. അതിൽ കൂടെ ഇവിടെ അവർ വീടെത്താൻ ഒരു 30 മീറ്റർ വരെ അവർ വീടിൻ്റെ അടുത്ത് എത്തുന്ന ഒരു വഴിയുണ്ട്. അതിൽ കൂടെ അവർ ചികിത്സയും എല്ലാം കിട്ടിയിട്ടുണ്ട്. ആ ചികിത്സ കിട്ടാതെ മരണപ്പെട്ടു എന്നുള്ളതൊരു മരണപ്പെട്ടത് സത്യമാണ്. അവർ 90 വയസ്സ് ഒരു കഴിഞ്ഞൊരു വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാൽ കിടക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. പണ്ട് മക്കാറുവട്ടി റോഡ് ഇവിടെ ഉണ്ടെന്ന് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മളത് അതിൻ്റെ പിറകിൽ നിന്നുകൊണ്ട് വില്ലേജിൽ അന്വേഷിച്ചപ്പോൾ ന്യൂ സർവേയിൽ അതില്ല. പക്ഷേ ഓൾഡ് സർവേയിൽ അതുണ്ടെങ്കിൽ അത് കണ്ടെത്തി അവർക്ക് വേണ്ട റോഡ് സൗകര്യം ഉണ്ടാക്കി കൊടുക്കാൻ പഞ്ചായത്ത് ഇടപെട്ട് ചെയ്തു കൊടുക്കും. അതോടൊപ്പം തന്നെ അവർ അഥവാ ഇതിലില്ലെങ്കിൽ മക്കാറുവട്ടി റോഡ് സർവേയിൽ ഓൾഡ് സർവേയിൽ ഇല്ലെങ്കിൽ രണ്ട് സ്വകാര്യ വ്യക്തികളോട് സംസാരിച്ച് അവരോട് ആ സ്ഥലം ആവശ്യപ്പെട്ടുകൊണ്ട് നമുക്ക് അവർക്ക് റോഡ് ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു ആലോചന. അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാതെ ബുദ്ധിമുട്ടുകയാണ് കോഴിക്കോട് ചെവരമ്പലം തയ്യാട്ടുപോയിൽ പട്ടികജാതി കോളനി നിവാസികൾ. വെള്ളപ്പൊക്ക സാധ്യതയുള്ള പ്രദേശമാണ് കോളനി. പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്കുള്ള ധനസഹായം പോലും ഇവർക്ക് ലഭിച്ചിട്ടില്ല. മഴക്കാലമായാൽ ഈ പ്രദേശത്തെ പല ഭാഗങ്ങളിലും ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂവിന്റെ പാളിച്ചകൾ എറണാകുളം ജില്ലാ ഭരണകൂടം മറച്ചുവെക്കുകയാണെന്ന ആരോപണം. കോടതി ഇടപെടൽ ഉണ്ടായതോടെ പലയിടങ്ങളിലും പദ്ധതി നടപ്പിലാക്കിയത് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് ജില്ലാ ഭരണകൂടം നടത്തുന്നതെന്നാണ് ആക്ഷേപം. തോടും കാരണക്കോടം തോടും തമ്മിലുള്ള ബന്ധിപ്പിക്കൽ അത് പൂർത്തീകരിച്ചു എന്നുള്ള രീതിയിലാണ് ജില്ലാ ഭരണകൂടത്തിന്റെ അഫിഡവിറ്റ് ഹൈക്കോടതിക്കകത്ത് ചെന്നിട്ടുള്ളത്. മെട്രോയെ ചുമതലയേൽപ്പിച്ച് ഇത് പൂർത്തീകരിക്കുവാൻ വേണ്ടി നടപടിക്രമങ്ങൾ ചെയ്തുവെങ്കിലും അത് കൊറോണ കാലമായതോടെ നേടിയ ബിരുദത്തിനുള്ള ജോലിക്കായി കത്തിരിക്കാതെ തൊഴിലുറപ്പ് പണിക്കിറങ്ങി കണ്ണൂർ ആലക്കോട് ഉദയഗിരിയിലെ 4 യുവാക്കൾ. ഭൂരിഭാഗവും സ്ത്രീകൾ ചെയ്യുന്ന മേഖലയിലേക്കാണ് എഞ്ചിനീയറിംഗും ഹോട്ടൽ മാനേജ്മെന്റും ബിരുദവും ഒക്കെ പഠിച്ച യുവാക്കൾ ഇപ്പോൾ കടന്നുവന്നത്. കോട്ടയത്ത് കൂടുതൽ പ്രദേശങ്ങൾ കണ്ടെയ്ൻമെന്റ് സോണിൽ ഉൾപ്പെടുത്തി. അതിരമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ 1, 9, 12, 21, 22 വാർഡുകളും കുറിച്ചി ഗ്രാമപഞ്ചായത്തിലെ 4 വാർഡുമാണ് പുതുതായി കണ്ടെയ്ൻമെന്റ് സോണിൽ ഉൾപ്പെടുത്തിയത്. പാറത്തോട് പഞ്ചായത്തിലെ 7 വാർഡും മറവൻതുരുത്ത് പഞ്ചായത്തിലെ 11, 12 വാർഡുകളും പാമ്പാടി പഞ്ചായത്തിലെ 18 വാർഡും തിരുവാർപ്പ് പഞ്ചായത്തിലെ 11 വാർഡും പട്ടികയിൽ നിന്ന് ഒഴിവാക്കി. കൊറോണ വ്യാപനത്തെ തുടർന്ന് ഫോർട്ടുകൊച്ചി മേഖലയിൽ ലോക്ക്ഡൌൺ പ്രാബല്യത്തിലായി. ഫോർട്ടുകൊച്ചി ക്ലസ്റ്ററിന് കീഴിൽ വരുന്ന കോർപ്പറേഷനിലെ 1 മുതൽ 28 വരെയുള്ള ഡിവിഷനുകളിലാണ് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചത്. അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ മാത്രം രാവിലെ 8 മണി മുതൽ 1 മണി വരെ പ്രവർത്തിക്കും. ഫോർട്ടുകൊച്ചി മട്ടാഞ്ചേരി പ്രദേശങ്ങളിൽ ഇന്നലെ മാത്രം 22 പേർക്കാണ് രോഗം ബാധിച്ചത്. തിരുവനന്തപുരത്ത് കൂടുതൽ പ്രദേശങ്ങൾ കണ്ടെയ്ൻമെന്റ് സോണിലാക്കി. കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിലെ പ്ലാവൂർ, ചന്ദ്രമംഗലം, ആമച്ചൽ, ചെമ്പനംകോട്, പാരച്ചൽ എന്നീ വാർഡുകളാണ് കണ്ടെയ്ൻമെന്റ് സോണിൽ ഉൾപ്പെടുത്തിയത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ജഗതി, വാമനപുരം ഗ്രാമപഞ്ചായത്തിലെ ഈട്ടിമൂട, ഒറ്റശേഖരമംഗലം ഗ്രാമപഞ്ചായത്തിലെ വട്ടപ്പറമ്പ്, മുതാക്കൽ ഗ്രാമപഞ്ചായത്തിലെ പൗത്തി, നെയ്യാറ്റിൻകര നഗരസഭയിലെ പാണക്കാട് എന്നീ വാർഡുകളെയും കണ്ടെയ്ൻമെന്റ് സോണാക്കി. കൂടുതൽ സ്റ്റാഫ് നഴ്സുമാർക്ക് കൊറോണ സ്ഥിരീകരിച്ചതോടെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഗൈനക്കോളജി പ്രസവ ശുശ്രൂഷ വിഭാഗങ്ങൾ പൂർണ്ണമായും അടച്ചു. ഗൈനക്കോളജി വിഭാഗത്തിൽ OP മാത്രമേ താൽക്കാലികമായി പ്രവർത്തിക്കുകയുള്ളൂ. 5 സ്റ്റാഫ് നഴ്സുമാർക്കും 2 രോഗികൾക്കുമാണ് വെള്ളിയാഴ്ച കൊറോണ സ്ഥിരീകരിച്ചത്. ചികിത്സയിൽ കഴിഞ്ഞിരുന്നവർക്ക് വൈറസ് ബാധയുണ്ടായ സാഹചര്യത്തിൽ പ്രസവ വാർഡ് നേരത്തെ തന്നെ ഭാഗികമായി അടച്ചിരുന്നു. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. 4 ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇടുക്കി, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. പാലക്കാട് മുതലമട നാവിളുന്തോട് വനവാസി കോളനിയിലേക്ക് റോഡിനായി വേണ്ടത് ചെയ്യുമെന്ന് നെന്മാറ MLA കെ ബാബു അറിയിച്ചു.
മലപ്പുറം തിരുവാലി ഗ്രാമപഞ്ചായത്തിലെ ഒരു കുടുംബത്തിന് പഞ്ചായത്ത് അധികൃതർ കുടിവെള്ളം നിഷേധിക്കുന്നതായി പരാതി. തിരുവാലി ചക്കരക്കാട്ടിൽ അബ്ദുൽ കരീമിനെയും കുടുംബത്തിനെയും മൂർഖൻകുണ്ട് കുടിവെള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നാണ് ആക്ഷേപം. പാലക്കാട് ആർ പി എഫ് ഉദ്യോഗസ്ഥന് കൊറോണ. കോഴിക്കോട് സ്വദേശിക്കാണ് കൊറോണ ബാധിച്ചത്. ഇയാളുമായി പ്രാഥമിക സമ്പർക്കത്തിൽ ഏർപ്പെട്ട 21 ഉദ്യോഗസ്ഥർ നിരീക്ഷണത്തിൽ. രോഗം സ്ഥിരീകരിച്ച വ്യക്തി മംഗലാപുരം ഷൊർണൂർ ട്രെയിൻ സർവീസിൽ ഡ്യൂട്ടി ചെയ്തിരുന്നു. മംഗലാപുരത്ത് ആർ പി എഫ് ഉദ്യോഗസ്ഥർക്ക് രോഗം സ്ഥിരീകരിച്ചിരുന്നു നേരത്തെ. തിരുവനന്തപുരം പൊത്തൻകോട് വീടിന് മുന്നിൽ നിന്ന യുവാവിനെ പോലീസ് മർദ്ദിച്ചതായി പരാതി. വീടിനോട് ചേർന്നുള്ള സ്വന്തം കടയുടെ മുന്നിൽ നിൽക്കുകയായിരുന്ന യുവാവിനെയാണ് കൊറോണയുടെ പേരിൽ പോലീസ് ക്രൂരമായി മർദ്ദിച്ചത്. പൊത്തൻകോട് ശ്രീനാരായണപുരം സ്വദേശി അനൂപിനാണ് മർദ്ദനമേറ്റത്. ലാത്തികൊണ്ട് മർദ്ദനമേറ്റ അനൂപ് കന്യാകുളങ്ങര സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടി. ഫസ്റ്റ് ന്യൂസ് ഇനി കാണാം 12:30. നമസ്തേ.